ഹലോ കൂട്ടുകാരിയെ, ഗുഡ് മോർണിംഗ്. എല്ലാവരും ടീച്ചർക്ക് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ് ടീച്ചർ അല്ലേ? നല്ല കുട്ടികളായിട്ട് എല്ലാവരും. എല്ലാവർക്കും സുഖമാണോ? ആ, എല്ലാവരും നല്ല സുഖമായിട്ട് വീട്ടിലിരിക്കുന്നു അല്ലേ? അതെ. ടീച്ചർ എടുക്കുന്ന ക്ലാസ്സുകൾ എല്ലാവരും പഠിക്കുന്നുണ്ടോ? നന്നായി പഠിക്കണം കേട്ടോ. ശ്രദ്ധിച്ചിരുന്ന് നന്നായി വീട്ടിലിരുന്നിട്ട് പഠിക്കണം. ഇനി നമുക്ക് ഇന്ന് പുതിയ കാര്യങ്ങൾ പഠിച്ചാലോ? വേണ്ടേ? ടീച്ചർ ഇന്ന് പുതിയ കാര്യങ്ങൾ തുടങ്ങാം. പുതിയത് പഠിപ്പിക്കാം കേട്ടോ. ചിത്രങ്ങൾ കാണിച്ചു തരാം, അതൊന്ന് നോക്കി എല്ലാവരും. കണ്ടോ, ഈ ചിത്രങ്ങൾ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ ചിത്രത്തിലെ നിങ്ങൾക്ക് പരിചയമുള്ളതല്ലേ? ഇതെന്തിൻ്റെ ചിത്രമാണെന്ന് നോക്കി എല്ലാവരും. ആ, ഇതെന്താ, പഴങ്ങളുടെ ചിത്രമാണ് അല്ലേ? ഇതൊക്കെ കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇഷ്ടമാണോ കഴിക്കാൻ? ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, ഇതിലേതൊക്കെ കഴിച്ചിട്ടുള്ളത് നോക്കിയേ. ആ, ഇതൊക്കെ എല്ലാവർക്കും നല്ല കണ്ടുപരിചയമുണ്ട്. ഉണ്ടല്ലേ? അത് നമുക്ക് പഠിച്ചാലോ? പഴങ്ങളെ കുറിച്ച് പഠിച്ചാലോ? വേണമല്ലേ. നമ്മൾ എന്തിനാ പഴങ്ങൾ കഴിക്കണത്? എന്തിനാ? നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടി അല്ലേ. നല്ല നമ്മുടെ ശരീരം പോഷകസമൃദ്ധമായ ഭക്ഷണങ്ങൾ വേണം കഴിക്കാനായിട്ട്. അപ്പം അതിനെന്ത് വേണം? പഴങ്ങൾ കഴിക്കണം. പിന്നെന്താ നമ്മൾ പഴങ്ങൾ കഴിക്കേണ്ട ഉപകാരം? നമുക്ക് നല്ല സൗന്ദര്യം വയ്ക്കും ഇല്ലേ. സൗന്ദര്യം വർദ്ധിക്കാൻ എന്താ പഴങ്ങൾ കഴിക്കണം. വേണ്ടേ? അപ്പം നമുക്ക് ചില പഴങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ടീച്ചർ നോക്കിയേ, ടീച്ചർ തന്നെ ശ്രദ്ധിച്ചിരിക്കണം കേട്ടാ. ഇതെന്താ നോക്കിയേ, ഇത് കണ്ടിട്ടുണ്ട് എല്ലാവരും? കഴിച്ചിട്ടുണ്ടോ ഈ പഴം? നോക്കിയേ, ശ്രദ്ധിച്ച് കാണേട്ടാ. നല്ല ചുവന്ന നിറത്തിലുള്ള പഴം അല്ലേ? ടീച്ചർ തന്നെ ശ്രദ്ധിക്കണം. നോക്കിയേ, കണ്ടാ. ഇതിനെ എന്താ പേര് വിളിക്കുക? ആർക്കെങ്കിലും അറിയോ ഇതിൻ്റെ പേരെന്താണെന്ന്? നമുക്ക് പഠിക്കണ്ടേ? വേണല്ലേ. ഇതെന്താണ്? ആപ്പിൾ അല്ലേ? ഇതേ നോക്കിയേ, ഈ ആപ്പിൾ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? കണ്ട ആപ്പിൾ നല്ല ഭംഗിയുണ്ട് അല്ലേ, ചുവന്ന നിറത്തിലുള്ള ആപ്പിൾ. ഇതെന്താണ് ആപ്പിൾ അല്ലേ? ടീച്ചറുടെ കൂടെ എല്ലാവരും ഒന്ന് ഒരുമിച്ച് പറയൂ. ആപ്പിൾ. ഇതെന്താണ്? ഈ പഴത്തിൻ്റെ പേരെന്താണ്? ആപ്പിൾ. ആപ്പിൾ എല്ലാവരും കഴിച്ചിട്ടില്ലേ? ഉണ്ട്, വീട്ടിൽ മേടിക്കാറുണ്ട്. ഉണ്ടല്ലോ, ഉണ്ട്. അപ്പോൾ വീട്ടിൽ മേടിച്ച് നമ്മൾ അപ്പച്ചനും അമ്മയൊക്കെ നമുക്ക് തരാറുണ്ട് ഇല്ലേ. ആപ്പിൾ മേടിച്ചിട്ട് നമ്മൾ കഴിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേര് ടീച്ചറുടെ കൂടെ ഒന്നും കൂടി ഒന്ന് പറയുമോ എല്ലാവരും? എന്താണ് ഇതിൻ്റെ പേര്? ആപ്പിൾ. പറഞ്ഞു എല്ലാവരും, ഒന്ന് ഒരുമിച്ച് പറഞ്ഞേ. ആപ്പിൾ അല്ലേ? നോക്കി നിങ്ങൾ ആപ്പിളിൻ്റെ കണ്ട. ഇതെന്താണ്? പ്ലാസ്റ്റിക് കൊണ്ടുള്ളതാണ് അല്ലേ. നിങ്ങൾ വീട്ടിൽ ഇത് കളിക്കാറുണ്ടോ? പഴങ്ങളുടെ മേടിച്ചിട്ട് കളിക്കുമ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് കൊണ്ടുള്ളത് കളിക്കാറുണ്ട് ഇല്ലേ. നോക്കി, ആപ്പിളിൻ്റെ ഷേപ്പിലുള്ളതാണിത് കണ്ടാ. ഇതൊരു പ്ലാസ്റ്റിക് കൊണ്ടുള്ള ആപ്പിൾ അല്ലേ. ഇത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരൊന്നും കൂടി പറഞ്ഞേ ടീച്ചറുടെ കൂടെ എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഇത് ഏത് പഴമാണിത്? ആപ്പിൾ അല്ലേ. ഒന്നും കൂടി ഒരുമിച്ച് പറഞ്ഞേ ടീച്ചറുടെ കൂടെ. ആപ്പിൾ. ഇനി മറക്കുമോ? ഇനി ഈ പഴം കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയില്ലയോ, കടയിലൊക്കെ പോകുമ്പോൾ എന്ത് വേണം? ഈ പഴം കാണുമ്പോൾ തിരിച്ചറിഞ്ഞിട്ട് ചോദിക്കണം ഏതാ പഴം എന്ന് പേര് പറയണം എല്ലാവരും. അപ്പോൾ ഈ പഴത്തിൻ്റെ പേരെന്താ? ആപ്പിൾ. എവിടെ വെച്ച് കണ്ടാലും എന്ത് വേണം? ആപ്പിള് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. ഇത് നോക്കി ടീച്ചർ, ഈ ചിത്രം കണ്ടാ. ഈ ചിത്രത്തിൽ ആപ്പിൾ എവിടെയാണെന്നറിയോ? ടീച്ചർക്കൊന്ന് തൊട്ട് കാണിച്ചു തരുമോ? ആപ്പിൾ എവിടെയാണ്? ഏതെങ്കിലും ആപ്പിള്? ഇതാണ് ആപ്പിൾ അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആപ്പിളിന് ചുറ്റും ഇതേ നോക്കിയേ ഇങ്ങനെ വട്ടം വരയ്ക്കണം കണ്ട. ഇതിലേത് ചിത്രത്തിൽ? ഇതാണ് ആപ്പിൾ. എല്ലാവരും ഒന്ന് ഒരുമിച്ച് പറഞ്ഞേ ടീച്ചറുടെ കൂടെ. ആപ്പിൾ കേട്ടോ. ഇപ്പം പഠിച്ചില്ല എല്ലാവരും? എല്ലാവരും തിരിച്ചറിഞ്ഞു ഇല്ലേ? അതെ, എല്ലാ കുട്ടികൾക്കും നന്നായി ചെയ്തു കേട്ടോ ആപ്പിൾ. ഇനിതാ ടീച്ചർ അടുത്തൊരു ചിത്രം കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഇതെന്താണെന്നറിയോ? ഇത് കണ്ടിട്ടുണ്ടോ എല്ലാവരും? എല്ലാവരുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ ഉണ്ടായി നിൽക്കണതാ. കഴിച്ചിട്ടുണ്ടോ എല്ലാവരും? ഉണ്ട്. ഇതെന്താണ്? മാങ്ങ അല്ലേ. നമ്മൾ എന്ത് പറയും? മാമ്പഴം എന്ന് വിളിക്കും ഇല്ലേ. മാമ്പഴം അല്ലേ.
നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ, നല്ല മഞ്ഞ നിറത്തില് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് കഴിച്ചിട്ടുണ്ട്, നല്ല മധുരമുള്ള പഴമാണ് കണ്ടാ. ദേ ഇലയോട് കൂടിയിട്ട് ഇതേ കണ്ടാ. നമ്മൾ എങ്ങനെയാ മാവുമ്പെന്താ പൊട്ടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയല്ലേ കിട്ടുക മാങ്ങ. ഇത് കഴിച്ചിട്ടുണ്ട് അല്ലേ, നല്ല മധുരമുള്ള പഴം. എന്തെന്നാ ഇതിന് പറയുക? മാമ്പഴം ഒന്ന് പറഞ്ഞേ എല്ലാവരും ടീച്ചറുടെ കൂടെ. ഇത് കഴിച്ചിട്ടുള്ളവരെല്ലാവരും പറഞ്ഞേ മാമ്പഴം അല്ലേ, നല്ല രുചിയുള്ള മാങ്ങാപ്പഴം അല്ലേ. ഇത് എല്ലാവരും കഴിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റ് അല്ലേ ഇത് കഴിക്കാനായിട്ട്. അതെ, നല്ല മഞ്ഞ നിറത്തിലെ കാണുന്ന പഴം അല്ലേ. നമ്മൾ കടയിലൊക്കെ പോയി വാങ്ങിക്കാൻ കിട്ടും, വീടുകളിൽ എല്ലാവരുടെയും ഉണ്ടാവും ഇല്ലേ. ഒന്നും കൂടി ടീച്ചറെ കൂടെ പറഞ്ഞേ, എല്ലാവരും ശ്രദ്ധിച്ച് നോക്കിട്ടാ. ഇതൊക്കെ എന്തിനാ കഴിക്കണേന്ന് ടീച്ചർ ആദ്യം പറഞ്ഞത് എല്ലാവർക്കും ഓർമ്മയുണ്ടാ. നല്ല ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് പഴങ്ങൾ നമ്മൾ കഴിക്കണത് അല്ലേ. അപ്പോൾ ദേ ഇതാണ് മാങ്ങാപ്പഴം അല്ലേ, മാമ്പഴം രണ്ടും നമ്മൾ പറയും ഇല്ലേ. ഇതിനെന്താ വിളിക്കുക? മാമ്പഴം. നല്ല പഴുത്തിരിക്കണ മാമ്പഴമാണ് അല്ലേ. കാണുമ്പോൾ തന്നെ എന്താ നമുക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട് ഇല്ലേ. എല്ലാവർക്കും കാണുമ്പോൾ കഴിക്കാൻ തോന്നണില്ലേ? ഉണ്ട്, ഇതേ നോക്കിയേ കണ്ട, നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് മാമ്പഴം. ദേ ടീച്ചറെ കയ്യിലേക്ക് ശ്രദ്ധിച്ച് നോക്കിട്ടാ മാമ്പഴം. ഇതിൻ്റെ പേരെന്താണ്? മാമ്പഴം അല്ലേ. ഇതിൻ്റെ ഇതേ നോക്കിയേ, നിങ്ങൾ കളിക്കാനൊക്കെ ഉപയോഗിക്കണ മാമ്പഴം ടീച്ചർ കാണിച്ചു തരാം കണ്ടാ. ഇതുകൊണ്ടൊക്കെ നമ്മൾ കളിക്കാറില്ലേ, പ്ലാസ്റ്റിക് കൊണ്ടുള്ള മാമ്പഴമാണിത്. നല്ല ഭംഗിയുണ്ട് അല്ലേ, മഞ്ഞ നിറത്തിൽ അല്ലേ, നല്ല രുചിയോട് കൂടിയിട്ട് നമ്മൾ കഴിക്കാറുണ്ട്. എല്ലാവർക്കും ഇതൊക്കെ കാണുമ്പോൾ എന്താ കഴിക്കാൻ തോന്നുന്നുണ്ടാവും അല്ലേ. ആ ഇത് കണ്ടാ നോക്കിയേ, ഇപ്പം നമ്മൾ ഏതാ പഠിച്ചത് ടീച്ചറെ കൂടെ ഒന്ന് പറഞ്ഞേ? മാമ്പഴം അല്ലേ. ഈ ചിത്രത്തിൽ ഏതാ മാമ്പഴം എന്ന് നോക്കിയെടുത്ത് തരുമോ ടീച്ചർക്ക്? ഒന്ന് തൊട്ട് കാണിച്ചെന്നേ. ഈ ചിത്രത്തിൽ ഏതാ മാമ്പഴം എന്ന്? ഏതാണ് മാമ്പഴം? ഇതാണ് മാമ്പഴം അല്ലേ, നല്ല മഞ്ഞ നിറത്തിലിരിക്കണോ ഇല്ലേ. അപ്പം ടീച്ചർക്ക് ഇത് എന്ത് ചെയ്തു തരണം? എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, ടീച്ചർക്ക് ഇത് വട്ടം വരച്ച് തരണം വേണ്ടേ. ഏതാ മാമ്പഴം? ഇതാണ് മാമ്പഴം അല്ലേ. ദേ നോക്കിയേ, ഇതിങ്ങനെ ദേ കണ്ട വട്ടം വരച്ചു കണ്ട. അപ്പം തിരിച്ചറിഞ്ഞില്ല എല്ലാവരും? ഇനി മറക്കുമോ? മാമ്പഴം കണ്ടു കഴിഞ്ഞാൽ അറിയില്ല എല്ലാവർക്കും? അതെ അല്ലേ. മാമ്പഴം ഇനി ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർക്ക് പറഞ്ഞുതരണം കേട്ടോ ഏതാന്ന്. ഏത് പഴമാന്ന് പറഞ്ഞുതരില്ലേ? അത് ആ നല്ല മഞ്ഞ നിറത്തിലല്ലേ പഴുത്തിരിക്കണ ഒരു മാമ്പഴം. ഇനി നമുക്ക് വേറെ ഒരെണ്ണം കൂടി പഠിച്ചാലോ. ടീച്ചർ ഇതേ അടുത്തൊരെണ്ണം കാണിച്ചു തരാം. ഇതെന്താണ്? ഇത് കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ? നമ്മുടെ ശരീരത്തിന് നല്ല ആരോഗ്യം കിട്ടാനായിട്ടും എന്താണ് സൗന്ദര്യം കിട്ടാനായിട്ടുള്ളതാണ്. ഇതെന്താണ്? പഴം അല്ലേ. പഴം നമ്മളെന്താ തൊലി ഉരിഞ്ഞിട്ട് കഴിക്കാറുണ്ട് ഇല്ലേ. ഇതെന്താണ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ഇതെന്താണ്? പഴം അല്ലേ. എല്ലാവരും ടീച്ചറുടെ കൂടെ ഒന്ന് പറഞ്ഞേ പഴം. ഇതേ നോക്കി കണ്ടിണ്ടാ, നിങ്ങൾ പഴം കഴിച്ചിട്ടുണ്ടാ? എല്ലാവർക്കും ഇഷ്ടമാണോ പഴം കഴിക്കാൻ? മടിയുണ്ടോ ആർക്കെങ്കിലും ഭക്ഷണം കഴിക്കാൻ? ഇല്ല അല്ലേ. പഴങ്ങൾ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, നല്ല മധുരമുള്ള പഴങ്ങളാണ് അല്ലേ. ഇതേ കണ്ട, തൊലി ഉരിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് കഴിക്കുക? പഴം കഴിക്കുക. എല്ലാവരുടെ വീടുകളും മേടിക്കാറുണ്ട് പഴം? ഉണ്ടല്ലേ, എല്ലാവരുടെ വീട്ടിലും മേടിക്കാറുണ്ട്. ഇതെന്താണ്? നമുക്ക് കാണുമ്പോൾ ഇതെന്താണെന്ന് നമുക്ക് അറിയണം. ഇതിൻ്റെ പേര് പഠിച്ചിരിക്കണ്ടേ? വേണം. അപ്പം ഇതെന്താണ്? പഴം അല്ലേ. ഒന്നുകൂടി പറഞ്ഞേ ടീച്ചറെ കൂടെ, ഇതെന്താണ് ഈ ചിത്രത്തിൽ കാണുന്നത്? എന്താണ്? പഴം. ഒന്നുകൂടി പറഞ്ഞേ, ആവർത്തിച്ച് പറഞ്ഞേ ടീച്ചറെ കൂടെ, പഴം അല്ലേ. എല്ലാവരും പറഞ്ഞു അല്ലേ, നല്ല കുട്ടികളാട്ടെ എല്ലാവരും. ഇനി മറക്കോ അത്? ഈ പഴം കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും മറക്കോ? ഇല്ല അല്ലേ. എല്ലാവർക്കും ഇഷ്ടം കഴിക്കുക, അതുകൊണ്ട് ആരും എന്താണ് പേരുകൾ മറക്കില്ല അല്ലേ. നല്ല ഓർത്തിരുന്നിട്ട് പേരുകൾ പഠിക്കണം. വീട്ടിൽ മേടിക്കുമ്പോൾ അറിയണ്ടേ, അമ്മോടായാലും പഴം വേണമെങ്കിൽ എന്ത് വേണം ചോദിക്കണം. അമ്മ എനിക്കൊരു പഴം വേണം എന്ന് ചോദിക്കണ്ടേ. അപ്പം എന്താണ് ഇതിൻ്റെ പേര് അറിഞ്ഞിരിക്കണം. ഇത് കാണുമ്പോൾ അറിയണ്ടേ നമുക്ക് പഴമാണെന്ന്? അറിയണ്ടേ, വേണമല്ലേ. അപ്പം ഇതിൻ്റെ പേരെന്താണ്? പഴം. എല്ലാവരും പഠിച്ചാ പഴം അറിയോ? കണ്ടു കഴിഞ്ഞാൽ അറിയാലേ. ദേ ഇതിൽ നോക്കിയേ ചിത്രം. ഈ ചിത്രത്തിൽ ഏതാ പഴം എന്നറിയോ ആർക്കെങ്കിലും? നോക്കിയേ, മഞ്ഞ നിറത്തിൽ കാണുന്നത് എന്താണ്? പഴം അല്ലേ. ഒന്ന് തൊട്ട് കാണിച്ചു തരുമോ ടീച്ചർക്ക് പഴം ഏതാണെന്ന്? ശ്രദ്ധിച്ചു നോക്കിട്ടാ. ആ ഏതാണ്? ഇതാണ്
പഴം അല്ലേ? ഏതാ പഴം? ഇതാണ് പഴം അല്ലേ? എല്ലാവരും പഠിച്ചു, ഒന്നുകൂടി പറഞ്ഞു ടീച്ചറെ കൂടെ. പഴം ദേ നല്ല മഞ്ഞ നിറത്തിലിരിക്കുന്നുണ്ട് അല്ലേ, നല്ല പഴുത്തിരിക്കണ പഴം. കണ്ട അതേ ടീച്ചർ ദേ വട്ടം വരയ്ക്കുന്നു. കണ്ട തിരിച്ചറിഞ്ഞില്ലേ ഇതിലേതാ പഴം എന്ന്? ഇതാണ് പഴം. ഇനി ആരെങ്കിലും തെറ്റോ? തെറ്റിക്കോ ഇനി? ഇല്ല അല്ലേ. പഴങ്ങളുടെ പഴങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഏതൊക്കെയെന്ന് ആദ്യം പഠിച്ചത് ഏതാണ്? ഏ ഇതേതാണ് ആദ്യം പഠിച്ചത്? ഏതാ? ആപ്പിൾ അല്ലേ. ആദ്യം ഏതാ പഠിച്ചത് ടീച്ചറുടെ കൂടെ ഒന്ന് പറഞ്ഞേ? ആപ്പിൾ അല്ലേ. ആദ്യം പഠിച്ച പഴേതാ? ആപ്പിൾ. ആപ്പിൾ എല്ലാവരും കഴിച്ചിട്ടുണ്ട്, നല്ല ചുവന്ന നിറത്തിലുള്ള ആപ്പിൾ. പിന്നെ നമ്മൾ ഏതാ പഠിച്ചത് നോക്കിയേ. പിന്നെ ഏതാ പഠിച്ചത് ഒന്ന് ഓർത്ത് നോക്കിയേ, ടീച്ചർ പറഞ്ഞു തന്നത് എന്താണെന്ന്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂട്ടാ, ഇതെന്താണ്? മാമ്പഴം അല്ലേ. എല്ലാവർക്കും കാണുമ്പോൾ തന്നെ എന്താണ് കഴിക്കാൻ കൊതിയാവണുണ്ട് ഇല്ലേ? ഇതെന്താണ്? മാമ്പഴം. ഒന്നുകൂടി പറഞ്ഞേ ടീച്ചറുടെ കൂടെ. മാമ്പഴം അല്ലേ. അതെ മാമ്പഴമാണ്. ഇനി ഒരെണ്ണം കൂടി നമ്മൾ പഠിച്ചില്ലേ? ഏ ഇത് ശ്രദ്ധിച്ച് നോക്കൂട്ടാ. ഇനി അടുത്തത് ഏതാണ്? പഴം അല്ലേ. ആ പഴം നമ്മൾ കഴിച്ചിട്ടുണ്ട്. ഒന്നുകൂടി പറഞ്ഞേ ടീച്ചറുടെ കൂടെ. പഴം. എല്ലാവർക്കും കിട്ടിയോ? കിട്ടിയില്ലേ. ഈ ടീച്ചർ ഇപ്പോൾ കാണിച്ചു തന്ന പഴങ്ങളൊക്കെ എല്ലാവർക്കും വീടുകളിൽ കണ്ട് പരിചിതമായിട്ടുള്ള പഴങ്ങളാണ് അല്ലേ. കണ്ട് നല്ല എല്ലാവരും കഴിച്ചിട്ടുമുണ്ട്. എല്ലാവർക്കും കാണുമ്പോൾ എന്താണ് അറിയാനും പറ്റുന്നുണ്ട്. ഈ ടീച്ചറെ കയ്യിൽ എന്താണെന്ന് നോക്കിയേ, ചിത്രങ്ങൾ കണ്ടോ? ഇതിലിപ്പോൾ ഇന്ന് പഠിച്ച പഴങ്ങളുണ്ടോയെന്നൊന്നും എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. നോക്കുന്നുണ്ട് എല്ലാവരും? ആ ശ്രദ്ധിച്ച് കാണണട്ടാ ഏതാണെന്ന്. ടീച്ചർക്ക് തൊട്ട് കാണിച്ചു തരും വേണം. വട്ടം വരച്ച് നേരത്തെ നമ്മൾ ചെയ്തില്ലേ, അതുപോലെ തന്നെ വട്ടം വരച്ച് കാണിച്ചു തരണം. നോക്കി നോക്കാം, എല്ലാവരും ശ്രദ്ധിച്ച് കാണട്ടാ. അപ്പം ആദ്യം ഏത് നോക്കിയേ, ഈ ചിത്രം നോക്കിയേ. ഇതെന്താണ്? പഠിച്ചില്ലേ നമ്മളിപ്പോൾ? ഒന്ന് പറഞ്ഞു എല്ലാവരും. ഇതെന്താണ്? ആപ്പിൾ അല്ലേ. ആപ്പിൾ അല്ലേ. അപ്പം നമ്മൾ ആപ്പിളിന് ചുറ്റും ദേ വട്ടം വരയ്ക്കുന്നു. കണ്ടോ? ശ്രദ്ധിച്ച് കാണട്ടാ, ടീച്ചറുടെ കൂടെ എല്ലാവരും ചെയ്യണം. കണ്ട പഠിച്ചു എല്ലാവരും? ആപ്പിൾ തിരിച്ചറിഞ്ഞു അല്ലേ. എല്ലാവരും നല്ല കുട്ടികളാട്ടാ. ഇനി അടുത്തത് ഏതാ? ഇതാ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലേ. അപ്പം ഇത് നമ്മൾ പഠിക്കാത്തതാണ്. ഇനി അടുത്ത ചിത്രം നോക്കിയേ. ഇതെന്താണ്? ഇത് ഓർമ്മ കിട്ടിയോ? ആ ഇത് കണ്ട് നമ്മൾ ഇപ്പം പഠിച്ചതാണ്. പഴം അല്ലേ. അപ്പം പഴം എല്ലാവർക്കും മനസ്സിലായോ? ഒന്ന് പറഞ്ഞേ ടീച്ചറെ കൂടെ. പഴം. അപ്പം പഴം നമ്മൾ പഴത്തിന് ചുറ്റും നമ്മൾ ദേ വട്ടം വരയ്ക്കുകയാണ് കേട്ടോ. ആ പഴത്തിന് നമ്മൾ ദേ വൃത്തം വരച്ചു. പറഞ്ഞില്ലേ ഇപ്പം രണ്ട് പഴവും നമ്മൾ രണ്ട് പഴങ്ങളും പഠിച്ചു. ഇനി ഈ ചിത്രം നോക്കിയേ. ഇത് നമ്മൾ പഠിച്ചിട്ടില്ല ഇല്ല അല്ലേ. ഇനി നോക്കിയേ, ഇതെന്താണ്? ഓർമ്മ കിട്ടുന്നുണ്ടോ നോക്കിയേ എല്ലാവർക്കും? ഇതെന്താണ്? മാമ്പഴം അല്ലേ. ഇപ്പം നമ്മൾ പഠിച്ചതല്ലേ? അതെ ഇതാണ് മാമ്പഴം. എല്ലാവരും ഒന്ന് ടീച്ചറുടെ കൂടെ ഒരുമിച്ച് പറഞ്ഞേ. മാമ്പഴം ഒന്ന് പറഞ്ഞേ എല്ലാവരും. മാമ്പഴം അല്ലേ. ഇനി എന്താണ്? ഇതിന് ചുറ്റും നമുക്ക് വട്ടം വരയ്ക്കണ്ടേ? വേണം. ചുറ്റും നമ്മൾ ഇത് നോക്കിയേ ടീച്ചറുടെ കൂടെ എല്ലാവരും ചെയ്യണം കേട്ടോ. വട്ടം വരച്ചു. കണ്ടാ ഇപ്പം അതേ മൂന്ന് പഴങ്ങൾ എല്ലാവരും തിരിച്ചറിഞ്ഞില്ലേ? ഉണ്ട് അല്ലേ. എല്ലാവരും പഠിച്ചു. എന്തൊക്കെയാണ് പഠിച്ചേ? ആപ്പിള്, പഴം, മാമ്പഴം. എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും വീട്ടിൽ ഇല്ലേ? ഉണ്ട്. അപ്പോൾ പേരുകൾ നമ്മൾ ഓർത്തിരിക്കണം കേട്ടോ. ടീച്ചറെ എപ്പോൾ ചോദിച്ചാലും എന്താണ് ടീച്ചർക്ക് തൊട്ട് കാണിച്ചു തരും വേണം, അതിൻ്റെ പേര് പറയും വേണം കേട്ടോ. ഇനി ഇതേ നോക്കിയേ, ഇതിൽ കണ്ട നമ്മളിപ്പോൾ പഠിച്ച പഴങ്ങളാണ് ഇതിൽ കാണുന്നത് അല്ലേ. ആ നല്ല ഭംഗിയുണ്ട്. ഇതേ നോക്കിയേ, രണ്ട് സൈഡിലും നോക്കിയേ പഴങ്ങൾ വരച്ചിട്ടുണ്ട് ടീച്ചർ. ഇല്ലേ എല്ലാവർക്കും കാണാൻ പറ്റണില്ലേ? ഉണ്ട് അല്ലേ. അപ്പം നോക്കി ടീച്ചർക്ക് ഇത് ഈ ഈ ഒരു സൈഡിലിരിക്കണ പഴങ്ങൾ അപ്പുറത്തെ സൈഡിൽ ടീച്ചർ പഴങ്ങൾ വരച്ചിട്ടുണ്ട്. അതിന് ടീച്ചർക്ക് മാച്ച് ചെയ്ത് തരുമോ? ആ എല്ലാവരും പഠിച്ചതല്ലേ. അപ്പം എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇല്ലേ. അപ്പം ആദ്യം കാണുന്നത് എന്താണ്? ഇതെന്താണ് നമ്മൾ പഠിച്ചത്? ആപ്പിള് അല്ലേ. എല്ലാവരും ഒന്ന് പറഞ്ഞേ ടീച്ചറെ കൂടെ. ആപ്പിൾ. ഇനി നോക്കിയേ ടീച്ചർ ഇപ്പുറത്തെ വരച്ച നോക്കിയേ, അടുത്ത സൈഡിൽ വരച്ച ചിത്രങ്ങളിൽ ആപ്പിള് കാണുന്നുണ്ടോ നോക്കിയേ?
നല്ല ചുവന്ന നിറത്തിലുള്ള ആപ്പിൾ കാണാനുണ്ട് എല്ലാവർക്കും? ഉണ്ട് അല്ലേ? ഇതാണ് ആപ്പിൾ അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്തു? ആപ്പിളിന് നേരെ നമ്മൾ വരച്ചു അല്ലേ? ആ അതെ, കണ്ട ആപ്പിളിനെ നമ്മൾ യോജിപ്പിച്ചു. ഇതെന്താണ്? ആപ്പിൾ കണ്ട, ആപ്പിൾ നമ്മൾ വരച്ചില്ലേ? ഉണ്ട്. ഇനി അടുത്തത് ഏതാ? ഇതെന്താണെന്ന് നോക്കി എല്ലാവരും. ഇതെന്താണ്? മാമ്പഴം അല്ലേ? ഇതെന്താണ്? മാമ്പഴം ഒന്ന് പറഞ്ഞ ടീച്ചറെ കൂടെ. മാമ്പഴം അല്ലേ? ഇനി മാമ്പഴം അവിടെ കാണുന്നുണ്ടോ? നോക്കി ചിത്രത്തിൽ മാമ്പഴം എവിടെയാണെന്ന്? ആ കണ്ടു അല്ലേ, ഇതാണ് മാമ്പഴം. അപ്പം നമ്മൾ എന്ത് ചെയ്തു? മാമ്പഴത്തിന് നമുക്ക് യോജിപ്പിച്ച് വരയ്ക്കണ്ടേ? വേണം. അപ്പം നമ്മൾ മാമ്പഴത്തിലേക്ക് വരയ്ക്കുകയാണ് കേട്ടോ. ഇത് നോക്കിട്ടോ ടീച്ചറ്, ശ്രദ്ധിച്ച് കാണണം, എന്നാലേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കണ്ട വരച്ചത്? കണ്ട, മാമ്പഴത്തിലേക്ക് നമ്മൾ യോജിപ്പിച്ച് വരച്ചു. ഇനി ഒരു പഴം കൂടി നമ്മൾ പഠിച്ചില്ലേ? ഇതെന്താണ്? പഴം അല്ലേ? പഴം എല്ലാവരും കണ്ടോ? ആ കാണാനുണ്ട് അല്ലേ പഴം. നമ്മൾ എന്താണ് ഇപ്പോഴത്തെ ഇനി ഒരു ചിത്രം കൂടി ഉള്ളോ പഴം അല്ലേ? ഇതാണ് പഴം. ഒന്നൊരുമിച്ച് പറഞ്ഞ ടീച്ചറുടെ കൂടെ എല്ലാവരും ഒന്ന് പറഞ്ഞേ. പഴം എല്ലാവരും പറഞ്ഞോ? ആ ഇതെന്താണ്? പഴം. നല്ല കുട്ടികൾ കേട്ടാ. ഇനി നമുക്ക് എന്ത് വേണം? ഈ പഴത്തിനെ യോജിപ്പിച്ച് വരയ്ക്കണം, വേണ്ടേ? വേണം. അപ്പം നമ്മൾ ഇതേ പഴത്തിനെ നമ്മൾ യോജിപ്പിച്ച് വരച്ചു. കണ്ട എല്ലാവരും നല്ല കുട്ടികളായിട്ട് ചെയ്തു ഇല്ലേ? എല്ലാവർക്കും ഇപ്പം മനസ്സിലായി നമ്മൾ ഏത് പഴമൊക്കെ പഠിച്ചത്. ആദ്യം പഠിച്ചത് ഏതാ? ആപ്പിൾ അല്ലേ? ആപ്പിൾ. പിന്നെ ഏതാ പഠിച്ചത്? അടുത്ത പഴം ഏതാന്ന് ഓർത്ത് നോക്കിയേ. മാമ്പഴം അല്ലേ? മാമ്പഴം. ഒന്ന് ഒരുമിച്ച് പറഞ്ഞ എല്ലാവരും മാമ്പഴം. ഇനി അടുത്തത് ഏതാ? പഴം അല്ലേ? എല്ലാവർക്കും കിട്ടിയോ? ഉണ്ടല്ലേ. അപ്പം എല്ലാവരും പഴങ്ങൾ, ഇപ്പം മൂന്ന് പഴങ്ങൾ തിരിച്ചറിയാൻ പഠിച്ചില്ലേ? ഉണ്ടല്ലേ. അതെ ടീച്ചറിത് ഒന്നും കൂടി കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് പഴങ്ങളുടെ ചിത്രം. ഇത് നോക്കിയേ, ആദ്യം പഠിച്ചത് ഏതാ? നല്ല ചുവന്ന നിറത്തിലുള്ള ആപ്പിൾ. ഒന്ന് പറഞ്ഞ ടീച്ചറെ കൂടെ. ആപ്പിൾ. എല്ലാവർക്കും കിട്ടിയില്ലേ. പിന്നെ നമ്മൾ പഠിച്ചത് ഏതായിരുന്നു? മാമ്പഴം. ഒന്ന് പറഞ്ഞ ടീച്ചറുടെ കൂടെ. മാമ്പഴം. ആ നല്ല കുട്ടികളായിട്ട് പഠിച്ചല്ലോ, എല്ലാവർക്കും അറിയുന്നുണ്ടല്ലോ മാമ്പഴം അല്ലേ. പിന്നെ നമ്മൾ ഒരെണ്ണം കൂടി പഠിച്ചല്ലോ, അതേതാ നോക്കിയേ? അതേതാണ്? പഴം അല്ലേ? ഇതേതാണ്? പഴം. എല്ലാവർക്കും പറഞ്ഞ, എല്ലാവരും പറഞ്ഞ ടീച്ചറുടെ കൂടെ. പഴം അല്ലേ? നല്ല കുട്ടികളായിട്ട് എന്ത് ചെയ്തു? പഴങ്ങൾ പഠിച്ചെല്ലാവരും ഇല്ലേ? ഇനി പഴങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയില്ലേ? കടയിൽ പോകുമ്പോഴായാലും വീട്ടിലായാലും പഴങ്ങൾ ചോദിക്കുന്നത് എങ്ങനെയാ? പേര് അറിഞ്ഞിട്ട് പേര് പറഞ്ഞ് ചോദിക്കണം എല്ലാവരും. ഇനി വീട്ടിലിരുന്ന് എല്ലാവരും എന്ത് ചെയ്യണം? ഒരു ബുക്കിൽ പഴങ്ങളുടെ, ഇപ്പം നമ്മൾ പഠിച്ചില്ലേ ഏതൊക്കെ പഠിച്ചേ? ആപ്പിൾ, മാമ്പഴം, പഴം ഇല്ലേ? അവയുടെ ചിത്രങ്ങൾ ഒട്ടിക്കണം ഒരു പുസ്തകത്തിൽ. എല്ലാവരും ഒട്ടിച്ച് ടീച്ചർക്ക് കാണിച്ചു തരണം കേട്ടോ. ആ അപ്പം എല്ലാ കുട്ടികളും നല്ല കുട്ടികളായിട്ട് പഠിച്ചു അല്ലേ. അപ്പം ടീച്ചർ ക്ലാസ്സിൽ നിന്ന് പോകുമ്പോൾ എന്താ പറയുക? താങ്ക് യു പറയണ്ട എല്ലാവരും. ആ താങ്ക് യു.